എല്ലാവർക്കും ജിജി ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് കപ്പ പുഴുക്ക്, നമ്മൾ ഇവിടെ നാടൻ ഭാഷയിൽ ഇവിടെ വീട്ടിലല്ല കപ്പ മുറിച്ചരിച്ചത് എന്നാണ് പറയുന്നത്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നോക്കാം. ഞാൻ ഒരു 400 ml ബൗൾ നിറച്ച് കപ്പ മുറിച്ചത് എടുത്തിട്ടുണ്ട്. ഒരു 3 വെള്ളം കഴുകിയാണ് എടുത്തിട്ടുള്ളത്. കപ്പ എപ്പോഴും ഒരു 3 വെള്ളമെങ്കിലും കഴുകണം. അതിൻ്റെ കട്ട് മാറുന്നതിന് വേണ്ടിയാണ് മുറിച്ച് 3 വെള്ളം കഴുകിയെടുത്തതാണ്. ഈ ഒരു സൈസിൽ വേണം മുറിച്ചെടുക്കാൻ. നമ്മൾ മുറിച്ച് അവിച്ചെടുക്കുമ്പോൾ നമുക്ക് അധികം വെന്ത് പോവാത്ത കപ്പയായാലും ഉപയോഗിക്കാം. പക്ഷേ ഇത് മുറിച്ചവിച്ച് കടുക് വറുത്ത് എല്ലാം എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല വേവുന്ന തിളച്ച് വരുമ്പോൾ തന്നെ വെന്ത് വരുന്ന കപ്പയാണ് കൂടുതൽ നല്ലത്. അത് അത്രത്തോളം നല്ല വേവത്തില്ല, എന്നാലും കുറച്ച് സമയം തിളക്കുമ്പോൾ നല്ല വേവുന്ന കപ്പയാണ്. അപ്പോൾ നല്ല വെന്ത് കുഴഞ്ഞു വരുന്ന രീതിയിലുള്ള കപ്പയാണ് കൂടുതൽ നല്ലത്. ഇതുപോലെ ചെയ്തെടുക്കുന്നതിന് വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 400 ml ബൗളിൽ നിറച്ചും ഞാൻ എടുത്തിട്ടുണ്ട് കപ്പ. അതിലേക്ക് നേരത്തെ വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം എപ്പോഴും നാം വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ തന്നെ ഒഴിക്കേണ്ടതുണ്ട്. കുറഞ്ഞു പോകല്ലേ കപ്പയിൽ. കപ്പ തിളച്ച് ആ വെള്ളം ഊറ്റിക്കളയുമ്പോൾ കപ്പയിലുള്ള കട്ടെല്ലാം മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം നിറച്ചൊഴിക്കുന്നതാണ് നല്ലത്. വെള്ളം കൂടിപ്പോയാലും എന്നും പറഞ്ഞ് കുഴപ്പമില്ല. അപ്പം ഇവർക്ക് വെള്ളം ഒഴിച്ച് കപ്പ വേവുന്നതിന് വേണ്ടി വയ്ക്കാം. കപ്പയിൽ ആദ്യമേ ഉപ്പിടേണ്ട ആവശ്യമില്ല. വെന്ത് ഏകദേശം വേവുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇല്ല, കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു വിസില് വേവിച്ച് എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് വെന്തിട്ടില്ല എന്ന് ചിലത് തിളയ്ക്കുമ്പോൾ തന്നെ വെന്ത് പോകും. അതുകൊണ്ട് വെന്തിട്ടില്ലെങ്കിൽ നമുക്കൊന്നും കൂടി വയ്ക്കാവുന്നതാണ്. വെള്ളം ഒഴിച്ച് നല്ലവണ്ണം തിളച്ചൊന്ന് വേവട്ടെ. നന്നായി തിളയ്ക്കുന്നുണ്ട്, വെന്തിട്ടില്ല. പക്ഷേ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ മുറിച്ചവിക്കാനുള്ള കടുവറുത്തെടുക്കാനുള്ളത് റെഡിയാക്കാം. ഒരു 8-10 അഞ്ചി ചെറിയ ഉള്ളിയും ഒരു 10-12 കാന്താരിമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. കാന്താരിമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം. അപ്പോൾ ഈ കാന്താരിമുളകിനെ ഒന്ന് ചതച്ചെടുക്കണം. അതുപോലെ ചെറിയ ഉള്ളിയെ ചെറുതായി നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ഉപയോഗിക്കാം. കൂടുതൽ നല്ലത് ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. കാന്താരിമുളക് കടുക് വറക്കുന്നതിന് വേണ്ടി ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുക്കണം. തീരെ കനം കുറയില്ല, എന്നാൽ നീളത്തിൽ അരിഞ്ഞെടുക്കുക. കാന്താരിമുളക് ചതച്ചെടുത്തു. കാന്താരിമുളക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഞാൻ ഒരു 10-12 കാന്താരിമുളകാണ് എടുത്തത്. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാം, ഇല്ലെങ്കിൽ ഒരു 4 പച്ചമുളക് ഇട്ടാലും മതി. പിന്നീട് നിങ്ങൾ എന്തായാലും ഉഴുന്നും പരിപ്പ് ഇട്ട് വേണം കടുക് വറക്കാൻ. തൊലിയുള്ള ഉഴുന്നും പരിപ്പ് ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ രുചി, ഇല്ലെങ്കിൽ തൊലിയില്ലാത്ത ഉഴുന്നെടുത്താലും മതിയാകും. ഉഴുന്നും പരിപ്പ്, കറിവേപ്പില, വറ്റൽ മുളക്, കടുക്, പിന്നെ ഒരു ബൗൾ 200 ml ബൗൾ നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടുതൽ തേങ്ങ ഇടണമെന്നുള്ളവർക്ക് കൂടുതലിടാം. അപ്പം ഞാനൊരു 400 ml ബൗൾ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഒരു 200 ml ബൗൾ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കപ്പയിൽ ഉപ്പിടുമ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പ് ഇടണം. കാരണം വെള്ളം ഊറ്റിക്കളയുമ്പോൾ കപ്പയിൽ പിന്നെ ഉപ്പ് അധികം കാണത്തില്ല. അതുകൊണ്ട് ഉപ്പ് പിടിക്കണമെങ്കിൽ നമ്മൾ അളവനുസരിച്ചല്ലാതെ കുറച്ച് കൂടുതൽ ഉപ്പ് ഇടുകയാണെങ്കിൽ തന്നെ കപ്പയിൽ ഉപ്പ് കാണത്തുള്ളൂ. നമ്മുടെ കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം വെള്ളം ഊറ്റിക്കളയുമ്പോൾ ഉപ്പ് പോകും. ഇനിയൊന്ന് ഇളക്കി അടച്ച് ഇടാം. നല്ല വെന്ത് കുഴയുന്ന പരുവത്തിലാണ് നമുക്ക് കടുക് വറുത്തെടുക്കുന്നതിന് വേണ്ടി നല്ലത്. അതുകൊണ്ടാണ് അല്പം കൂടി ഒന്ന് വെന്തിട്ട് വെള്ളം ഊറ്റിയെടുക്കുക. കപ്പ നന്നായി വെ
വെന്തിട്ടുണ്ട്. ഇനി വെള്ളം ഊറ്റി എടുക്കാം. കപ്പ വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കടുക് വറക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായ ശേഷം കടുക് വറക്കാം. അതുപോലെ നമ്മൾ ഉള്ളിയിട്ട് വഴറ്റുമ്പോൾ ഉള്ളി നല്ലവണ്ണം ചുവന്ന് വരണ്ട, ഒന്ന് വാടി വന്നാൽ മതിയാകും. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഉള്ളിയും ചേർത്ത് പച്ചമുളകും ചേർത്ത് 2-3 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളിയും സാമ്പാറുകളും ചേർക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. നമ്മൾ കപ്പയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഒന്ന് ഉള്ളിയിലും തേങ്ങ ഇടുമ്പോൾ അതിലേക്ക് ഒന്ന് ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കാം. ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയ ശേഷം, തേങ്ങയുടെ വാടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കപ്പ വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തീരെ വലിയ കഷ്ണമായി എടുക്കുന്നതിനേക്കാൾ ചെറിയ കഷ്ണമായി കപ്പ ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതുപോലെ തിളയ്ക്കുമ്പോൾ തന്നെ നല്ല വെന്ത് വരുന്ന കപ്പയാണ് കൂടുതൽ നല്ലത്. വേവാത്ത കപ്പ ഇതുപോലെ ചെയ്തെടുക്കുന്നതിന് ടേസ്റ്റ് കുറവാണ്. അപ്പോൾ നല്ല ചൂട് തേയില കട്ടൻ ചായയോടൊപ്പം നമുക്ക് കപ്പ ഉച്ചവിച്ച് കടുക് വറുത്തെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മീൻ കറി ഉണ്ടെങ്കിലും കൊള്ളാം. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാനുള്ള വലിയ തന്നെയാണ് അറിയാനുള്ളതാണ്. എന്നാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കട്ടൻ ചായ ഇടുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് തിളപ്പിച്ച് കട്ടൻ ചായ കുടിക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നതായിരിക്കില്ല. ഇല്ലെങ്കിൽ ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള കട്ടൻ ചായയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ നോക്കുക. ആ ഒരു കട്ടൻ ചായയോടൊപ്പം ഈ ഒരു കപ്പ മുറിച്ചവിച്ചതും കൂടി കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക്സ്.